ടൊവിനോ തോമസ്, ദർശന രാജേന്ദ്രൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ്. അയാൾ ഞാനല്ല എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ ചിത്രത്തിന് ശേഷം വിനീത് കുമാർ ഡയറക്ട് ചെയ്യുന്ന മറ്റൊരു മലയാള സിനിമയാണ് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ. അഞ്ച് സുഹൃത്തുക്കളുടെ കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിൽ ടോവിനോവിനെയും അതോടൊപ്പം ദർശനെയും കൂടാതെ തന്നെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന ബേസിൽ ജോസഫ്, അർജുൻ രാധാകൃഷ്ണൻ, സഞ്ജന നടരാജൻ അങ്ങനൊരു എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ചിത്രത്തിന് തിരക്കഥയും സംഭാഷണം ഒരുക്കിയിരിക്കുന്ന ഷറഫ്, സുഹാസ്, അർജുൻരാജ് തുടങ്ങിയവർ ചേർന്നാണ്. ചിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ചിത്രം വേർഡ് വൈഡ് ആയിട്ട് നാളെ, അതായത് ജൂൺ 10-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മികച്ച ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്താൻ പറ്റുന്ന ചിത്രമാണ് ഡിയർ ഫ്രണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രം ഒരു മികച്ച കോമഡി എന്റർടൈനർ ആയിട്ടും അഭിപ്രായം വരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ബേസിൽ ജോസഫും ടൊവിനോ തോമസും ഒന്നിക്കുന്ന മറ്റൊരു ബൊമ്മൻ ചിത്രം തന്നെയായിട്ടാണ് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോകുന്നത്. എന്തൊക്കെയാണ് നാളെ തിയേറ്ററിൽ നിന്നായിട്ട് കാത്തിരുന്നതിന് കാണേണ്ടി വരുന്ന ചിത്രം എത്രത്തോളം മികച്ചതായിരിക്കും എന്നൊക്കെ, എന്തൊക്കെയാണ് ചിത്രത്തിന് അണിയറ പ്രവർത്തകരിൽ നിന്നും മറ്റ് ടൊവിനോയിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് ചിത്രം ഒരു മികച്ച ചിത്രം അല്ലെങ്കിൽ മികച്ച ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ, കോമഡി എന്റർടൈനർ ആണെന്നൊക്കെയാണ്. എന്തൊക്കെയാണ് നാളെ ഈ സിനിമ നമുക്ക് തിയേറ്ററിനായിട്ട് കണ്ടതിന് ശേഷം ചിത്രം എത്രത്തോളം മികച്ചതാണെന്ന് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളിൽ എത്ര പേരാണ് നാളെ ടൊവിനോ തോമസ് ചിത്രമായ ഡിയർ ഫ്രണ്ട് നാളെ തിയേറ്ററിനായിട്ട് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ റിവ്യൂ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ട്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ സാധിക്കും.